रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः। अध्यात्मरामायणं आरण्यकांडं जडायु संगमं पंचवटी प्रवेशं लक्ष्मणोपदेश अद्रिशृङ्गाभं तत्र पद्धति मध्ये कंडुं पत्रिसत्तमनागं वृद्धनां जडायुषं यत्रयं वलर्नुरु विस्मयं पूंडुरामन् बद्धरोषेण सुमित्रात्मजनोडु चोन्नान् रक्षसां प्रवरनि किडक्कुन्नदु मुनि भक्षकनिवने नी कंडदिल्लयो सखे विल्लिंगु तन्नीडु नी भीतियुमुंडाकोल्ल कोल्लुवनिवने ञान वैगादे इनिप्पोल् लक्ष्मणन तन्नोडित्थं रामन चोन्नदु केट्टु पक्षि श्रेष्ठनुं भयपीडितनायि चोन्नान् वध्यनल्लहं तव तादनु चेरुप्पत्तिल एत्रयुमिष्टनाय वयस्यनरिञ्ञालुं നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവഭക്തനാം ജഡായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലമ്മാർ സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ ഉത്തമാമം ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും കദളീപന സാമ്രാധ്യഖില ഫലവൃക്ഷാവൃതകാനനേ ജനസംവാദ വിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കടൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയരോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴിപോലെ കേട്ടാലും അതിങ്കലതി ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ
വിജ്ഞേയമാൽ സ്വരൂപത്തെയും ചൊല്ലാമടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. മായയാലാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ടു രൂപം. മായയ്ക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാമവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ. നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും. മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം. തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം. ദേഹസംബന്ധം മായാ വൈഭവം വിചാരിച്ച ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംഭും ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ അന്യോഭാവവും അകലെ കളഞ്ഞനുദിനം. ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി. മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിലനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യ വിധജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ട പ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനാ വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി. വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞീടും മനസ്സേ വികൽപ്പങ്ങളേതുമുണ്ടാകൊല്ല.
ആത്മാവാകുന്നതെന്തെന്നുണ്ടോ? കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ. ദേഹപ്രാണബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപാദാത്മാജ്ഞാനിഹ തൽപാദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതന പരിച്ഛേദ്യനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശനജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിപാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മാനാം ജ്ഞാനമാചാര്യ ശാസ്ത്രൗഗോപദേശൈക്യ ജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദം കൈവല്യ സ്വരൂപമിതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ളം നല്ലുണർവുള്ളോരിലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിധവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാപുനൂനം. ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാധിച്ചു കൊള്ളുകയുമത. പൂജനം ബന്ധനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിവിപ്രാണാം കൊടുക്കയുമത. മൽക്കഥാ പാഠശ്രമങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിലുത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. ഭക്തിയുത്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. ഭക്തിയുത്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസം ശ്രദ്ധായുക്താനാം അർത്യനിതു നിത്യമായി പാഠം ചെയ്തിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടീഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജ ധ്വജ കലിശാങ്കുശാങ്കിതങ്ങളായി
ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകമുൾക്കണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയ നാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസ ഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ട് മീനകേതന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും ഒഴിഞ്ഞിന്ദിരാവരനോടും മന്ദമായുറ ചെയ്താൾ ആരടോ ഭവൻ ചൊല്ലിയിടാരുട പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചതും താപസവേഷമെന്നും എന്നുട പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയ ശൂർപ്പണക കാമരൂപിണിയല്ലോ ഖരദൂഷണം ഋഷിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പോണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ ഞാനിഹ അബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവളെന്നുട പത്നിയല്ലോ മാനസെ പാർത്താൽ വെടിഞ്ഞിടരുതെന്നുകൊണ്ടും സാ പത്യോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനെടോ മംഗലശീലനനുരൂപനത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താരെന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടം മന്നവനായ രാമൻ തന്നുട ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിയിടഹിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചൊന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറുമെന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരഥം ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാനൊരുത്തി വേണമതിനിവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണമവനതിനാരെന്നും തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു ഒതിച്ചാലിനി നിന്നെ ഭരിച്ചു കൊള്ളും അവനില്ല സംശയമേതും
തെരിക്കെന്നെനിക്കാലം കളഞ്ഞിടാതെ ചെൽകം കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനിടോ. രാഘവവാക്യം കേട്ടും രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ലം വെറുതെ നീ നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയ പലതരം കാമവും ആശാഭംഗം കൊണ്ടും കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോര ദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടും നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവിയാറുപോലെ ചോരയുമൊരുപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോൾ എന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൾ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ.